ഹലോ, വെൽക്കം ടു സനാസ് കുക്ക് ഹൗസ്. കീറ്റോ ദോശയും കീറ്റോ തേങ്ങ ഉരുട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദേ കീറ്റോ ഇഡ്ലിയായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ പല വീഡിയോയ്ക്കും പലരും കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഇതിൻ്റെ അളവ് കൂടുതലല്ലേ, അല്ലെ ബദാം പൊടി കൂടുതലല്ലേ, കോക്കനട്ട് ഫ്ലോർ കൂടുതലല്ലേ എന്നൊക്കെ. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരളവിന് ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ അതീ പറയുന്നുണ്ട് ഈ ഒരളവിനടുത്ത് എത്ര എണ്ണം കിട്ടും എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിന് അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി കൺസംഷൻ എത്രയാന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ അളവുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. ഞാനിതിപ്പോൾ ഇത് ഒരു കറക്റ്റ് ഇപ്പം എനിക്കങ്ങനെ പറയാനായിട്ട് അതിനുള്ള അറിവുകളൊന്നുമില്ല. നിങ്ങളിപ്പോൾ വൺ മീൽ എ ഡേ അല്ലെങ്കിൽ ടു മീൽ എ ഡേ അങ്ങനെയൊക്കെ കഴിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ അളവുകൾക്ക് വ്യത്യാസം വരുത്തും കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ കീറ്റോ ഇഡലി ഉണ്ടാക്കുന്നത് കോക്കനട്ട് ഫ്ലോർ വെച്ചിട്ടാണ്. മുമ്പ് ഞാൻ പനീർ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, അത് കാണാനായിട്ട് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു അര കപ്പ് കോക്കനട്ട് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഫ്ലോർ ഞാൻ ഓൺലൈൻ വാങ്ങിയതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്, അതുപോലെ ഇത് ഓപ്ഷണലാണ്, നിർബന്ധവും ഇല്ല. ഇനി ഇതിലേക്ക് ഒരു വലിയ കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം. വലിയ കോഴിമുട്ട അല്ലെങ്കിൽ രണ്ട് കോഴിമുട്ട എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് കട്ട കെട്ടിയാണ് വരിക, അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളമാണല്ലോ ഉപയോഗിക്കാം, ചെറു ചൂടുവെള്ളമായിരിക്കും ഇതിന് ബെസ്റ്റ്. അത് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേ കണ്ടോ, ഇതുപോലെ കട്ട കെട്ടിയാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളം കൂടിപ്പോവരുത്, നീണ്ടുപോയാൽ നമ്മുടെ ഇഡലി വല്ലാണ്ട് പൊടിഞ്ഞേ കിട്ടുള്ളൂ, കറക്റ്റ് സെറ്റ് ആവില്ല. ഇനി ഇതിലേക്ക് ഒരു അല്പം ഒരു രണ്ട് നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി, ഇതുപോലെ ഇരിക്കണം, നീണ്ടും പോവരുത്, കട്ടിയാവരുത്. ഇനി ഇത് നമുക്ക് ഇഡലിത്തട്ടിലോട്ട് വെച്ച് ആവിയേറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ തട്ടിലല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇഡലിയുടെ ബാറ്റർ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് ഇപ്പോൾ നമ്മുടെ ഇഡലി സെറ്റായിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ സാധാരണ കേക്കിനൊക്കെ നോക്കുന്ന പോലെ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡലി സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ഉടനെ തന്നെ തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കരുത്, കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമേ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അത് അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചും അല്ലെങ്കിൽ പൊടിഞ്ഞും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി കീറ്റോ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചട്നിയുടെ കൂടെയും അല്ലെങ്കിൽ കീറ്റോ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.